സ്റ്റാമിന ഒക്കെ പോയി ഓരോരുത്തർ കയറി വരും. ഇറങ്ങാൻ നേരം നല്ല ആവേശമായിരുന്നു. ഒരാൾ താണ്ട് ഉപ്പൊക്കെ വരും. ഉപ്പന്തിയടാ, ഉപ്പന്തിയെ ഹായ്, നമ്മളെ വണ്ടി. ഇതെന്താ മരുത്വാമലയോ? വെള്ളം വെള്ളം വെള്ളം. ഇവിടാണ് മോളെ. കൈതാ കൈതാ, ഇവിടെ ചവിട്ടിക്കോ ഒരു കാല്. ആ അടിപൊളി. ആ മിക്കുവിന്റെ മുഖത്തെല്ലാം ചോറ്. എന്താണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട്? ഞാനും മിക്കും കൂടെ കളിക്ക. കൈതാ, അയ്യോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡോൺ ക്രിസ്റ്റീന വ്ലോഗ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, നല്ല ടയർഡാണ് കേട്ടോ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് പെരുന്തേനരുവി കേട്ടോ. പെരുന്തേനരുവി എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുന്നത്, നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ക്ലൈമറ്റ്, പക്ഷേ നട്ടുച്ച സമയമാണ്, ചൂടാണ്. അപ്പൊ ഇപ്പൊ നമ്മളങ്ങ് മൈൻഡിലങ്ങ് വിചാരിച്ചു പോയേക്കാന്ന് വെച്ചു. അപ്പൊ നമ്മളങ്ങ് ഇറങ്ങി തിരിച്ചാണ്. ചൂടൊക്കെ ഇവിടെ വന്നപ്പോ മാറി കേട്ടോ. അടുത്ത സ്ഥലം തന്നെയാണ് കേട്ടോ, ഒത്തിരി ദൂരെ ഒന്നുമല്ല, നമ്മുടെ പത്തനംതിട്ട ജില്ല തന്നെയാണ്. അപ്പോൾ കാണാത്തവർക്കായി എൻ്റെ വിശ്വാസമൊക്കെ കാണിക്കും. ഇപ്പം നല്ല ടൈമാണ് വരാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയിലാണ് ഞങ്ങൾ നിർത്തി ഇൻട്രോ പറയുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്ന് താഴോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കുള്ള വിഷ്വല്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ ഇതാണ്, ഈ ഒരു ആംബിയൻസും. ഇതാണ്ടല്ലേ മൺ മലനിരകൾക്കിടയിൽ നല്ല, എന്താ പറയുന്നത്. അപ്പം നീ ഫസ്റ്റ് ടൈം ആണോ? നീ ഫസ്റ്റ് ടൈം ആണോ? അവരെ നമുക്ക് കാണിക്കാം. ഞാൻ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫസ്റ്റ് ടൈം. എന്തായാലും നമ്മുടെ വ്ളോഗിലെല്ലാം പ്രേക്ഷകർക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ ഇതിപ്പം കാണുന്ന പലരും വിചാരിക്കും പെരുന്തേനരുവിയൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാ, പക്ഷെ കാണാത്തവരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, ഇങ്ങനെ റിസ്ക് എടുത്ത് വരുന്നതൊക്കെ തന്നെ. നമ്മൾ എത്രത്തോളം സേഫായിട്ട് നമ്മൾ ഇതൊക്കെ മര്യാദയ്ക്ക് വന്ന് കണ്ടിട്ട് പോകാമെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് റിസ്ക് എടുത്ത് ഈ പറയുന്ന പോലെ പാറയുടെ അറ്റത്ത് നിന്ന് സെൽഫി എടുക്കാൻ അങ്ങനെയൊക്കെയുള്ള റിസ്ക് പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ജീവൻ പോകും. അതാണ് ഇതാ കണ്ടില്ല, അവിടെ നിങ്ങൾക്ക് ചുഴി കാണാം, ഞാൻ കാണിക്കാം. ഇതാ കണ്ടില്ലേ, ആ കാണുന്ന ഒരു വലിയ ചുഴിയാണ്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ കേട്ടോ, കഴിഞ്ഞിടയ്ക്ക് ഒരാൾ ഇതോ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനാണ് ആ പാറയുടെ മേളിലാണെന്ന് തോന്നുന്നു നിന്ന് സെൽഫി എടുത്താൽ കാല് സ്ലിപ്പായി ഇവിടെ വീണു. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ ആ കാണുന്ന വാട്ടർഫോൾസ്. അവിടെ വീണ് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ഒഴുകി വരുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അങ്ങനല്ല. ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ വലിയ വലിയ ചുഴികളുണ്ട്. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ശവം പൊങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പലരും പറഞ്ഞ് കേട്ട് അറിവൊക്കെ ഉണ്ട്. അതുമല്ല നടന്ന സംഭവങ്ങളും അതിനൊക്കെ തെളിവുകളാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനോട് തരാനാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും പെരുന്തേനരുവി വിസിറ്റ് ചെയ്തത്. ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, പെരുന്തേനരുവി കണ്ടു, നമ്മൾ സൗന്ദര്യം ആസ്വദിച്ചു, പക്ഷേ അതിൻ്റെ ബിഹൈൻഡിലുള്ള ചില കാര്യങ്ങളോടെ നിങ്ങളെ ഓർപ്പിക്കാനോട് വേണ്ടിയാണ് എന്താ പറയുക നമ്മൾ ഈ ഒരു വിസിറ്റ് ചെയ്തത് ഇവിടെ. പിന്നെ എന്താ പറയാൻ വന്ന്, കുഴപ്പമില്ല, വേർത്ത് കുളിച്ചൊരു പരുവായിട്ട് നിൽക്കുന്നു. കഴിക്കാൻ ടൈമായതല്ല, ശരിക്കും ഉച്ച സമയമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എപ്പോഴും. വെള്ളം വെള്ളം വെള്ളം. ചോറ് കഴിച്ചോട്ടോ. പെരുന്തേനരി വന്ന് പായം മരിച്ച്.
അപ്പൊ നമുക്ക് ഇങ്ങനെ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ല, ആരും അങ്ങനെ ഫാമിലിയായിട്ട് വരുമ്പോ ഇങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. നമ്മൾ നാലഞ്ച് പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് നിക്കുനെ വേർക്കുന്ന അപ്പുടു പുപ്പുടു. ഇപ്പൊ ഫ്രണ്ട്സ് അവരൊക്കെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു, മമ്മി കഴിച്ചു, പപ്പ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല വലിയ റിസ്ക് ഇല്ലാത്ത ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ. മേളി കയറിയോ അവിടെ? മിക്കു സാരമില്ല, നമുക്ക് പോവാം. കാച്ചപ്പാ, അപ്പൊ നിങ്ങളെ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിക്കാം, ഒരുപാട് റിസ്കി കാഴ്ചകളൊന്നും അല്ല. അയ്യോ യെസ് ഫ്രണ്ട്സ്, ഇതാ കണ്ടോ എന്താ പറയുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു എങ്ങനെയുണ്ട് കാഴ്ചകൾ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കപ്പിൾസായിട്ട് വന്നവരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട്. ശരിക്കും അവർ നിൽക്കുന്നത് കണ്ടില്ല, ഇത്രയും താഴ്ചയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കയറി വരാൻ. അപ്പോൾ കയറി വരാനുള്ള ശ്രമമാണ്. കമോൺ കമോൺ കമോൺ, ധൈര്യമായിട്ട് വന്നോ, എന്നിട്ട് ആ കല്ല ചോട്ട്. ഇവിടാണ് മോളെ, കൈതാ കൈതാ, ഇവിടെ ചവിട്ടിക്കോ ഒരു കാല്. ആ അടിപൊളി, ആ അമ്മച്ചേ എന്നൊരു വിളി കേട്ടു. പറഞ്ഞോട്ടല്ല, എങ്ങനെയുണ്ട് നമ്മുടെ പെരുന്തേനരുവി? മോഹം തെളിഞ്ഞു കണ്ടല്ലോ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ ബാക്കിൽ. ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ എന്താ പരിപാടി? മിക്കുവിന്റെ മുഖത്തെല്ലാം ചോറ്. എന്താണ് ചോറ് കൊടുക്കും? മമ്മി പ്ലേറ്റും പിടിച്ചോണ്ട് നിക്കുന്നു, ഇവിടെ ഊട്ടി കൊടുക്കുന്നു. നമ്മുടെ ഒരു ആള് ഒരു ഗസ്റ്റ് ഇപ്പം ജോയിൻ ചെയ്യും കേട്ടോ വീഡിയോയില്. ആൾ ഓൺ ദ വേ. ആരായിരിക്കും? നമ്മുടെ വിൽസനങ്ങൾ ജോയിൻ ചെയ്ത് ബ്ലോഗ് റണ്ണിങ് മാസം നൂരിക്ക്. ഹായ് ഹായ് പറ. ഹായ് വീഡിയോ ആണല്ലേ. അയ്യോ ഇതാരാ? മിക്കു മിക്കു, ഹലോ. ഇതെന്താ മരുത്തോമലയോ? വലിയൊരു കല്ല് കണ്ട് പപ്പ ഇങ്ങനെ പൊക്കാനുള്ള ശ്രമമാണ്. ഏ കഴിക്കുവാണോ? നമ്മളെവിടെ പോയാലും അങ്ങനെ അല്ലേ. നമ്മുടെ ഇലപ്പൊതി ഒന്ന് കാണിക്കുന്നു എന്തൊക്കെയാണ്. ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലും നല്ല പൊതിച്ചോറ്, ലൈവായിട്ടുള്ള വെള്ളച്ചാട്ടം, ഇതൊക്കെ എവിടെ കിട്ടും പറ. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു പാട്ടും കൂടെ പാടുന്ന പെരുന്തേനരുവി. അയ്യോ പെരുന്തേനരല്ല, പൂന്തേനരുവി. ഞാനത് മാറ്റി. ും മിക്കും കൂടെ കളിക്കുക. കൈതാ അയ്യോ അയ്യോ. അപ്പൊ നമ്മുടെ പെരുന്തേനരുവി നിങ്ങൾ കണ്ടു, നിങ്ങൾ എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുന്നു, ഞങ്ങളും എൻജോയ് ചെയ്തു. അതുപോലെ നമ്മൾ ടയേർഡുമാണ്, ക്ഷീണിച്ച് മിക്കുവാണ് കുഴപ്പി, അവരെ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും പോയി.
സ്റ്റാമിനൊക്കെ പോയി ഓരോരുത്തർ കയറി വരും. ഇറങ്ങാൻ നേരം നല്ല ആവേശമായിരുന്നു. ഒരാൾ താണ്ട് ഉപ്പൊക്കെ വരും. ഉപ്പെന്തിയടാ ഉപ്പെന്തിയെ? ഹായ്, നമ്മളെ വണ്ടി ഉപ്പെന്തിയെ? അതുപോലെ വായിച്ചു നോക്കിയേ, ഇതാണ് പെരുന്തേനരുവിയുടെ യഥാർത്ഥ പിക്ചർ. കാണാൻ നല്ല സുന്ദരിയാണ്, പക്ഷെ നീരാളി വലയുണ്ട്. അതാരും പെടാതെ സൂക്ഷിക്കുക. ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. ശരിക്കും മേളിലും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോണ്ടല്ലേ. ഈ വെള്ളം ഇങ്ങനെ പോയി. ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നമ്മൾ താഴെ കണ്ടല്ലോ, അതിൻ്റെ റിമൈനിങ് വാട്ടർ എല്ലാം അവിടെ വന്ന് ചാടുന്നത്. സോ ഇവിടെ വന്നാൽ ഡാമും വിസിറ്റ് ചെയ്യാം, പക്ഷേ ഇതിനകത്തിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല, അലൗഡ് അല്ല കേട്ടോ. ഇവിടെ പുറത്ത് വന്നതെന്ന് നമുക്ക് കണ്ടിട്ടെല്ലാം കേട്ടിട്ടെല്ലാം പോവാം.